പാലക്കാട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ തന്നെ വിജയിച്ചിരിക്കും. അതാണിപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം. അതല്ലാതെ കള്ളപ്പണം കൊണ്ട് മണ്ഡലത്തിൽ വാരി വിതറുന്ന കോൺഗ്രസിനെയോ കുഴൽപ്പണത്തിന്റെ ബലത്തിൽ വോട്ടുകൾ വിലക്കി വാങ്ങാൻ ശ്രമിക്കുന്ന ബി ജെ പിയെയോ പാലക്കാട് തിരിഞ്ഞുപോലും നോക്കില്ലെന്ന് ഉടൻ വ്യക്തമാകും. രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയ ട്രോളി വിവാദം അതുതന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസിനെ വിട്ടുപോകാത്തത്. ആ വിവാദം കോൺഗ്രസിന്റെ ഒപ്പം തന്നെ കാണും. ആ ബാഗിനെ സംബന്ധിച്ച് കോൺഗ്രസുകാർ ഇതുവരെ ഒരു വിശദീകരണം തൃപ്തികരമായി നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആ പെട്ടി വിഷയം ഒരു അടഞ്ഞ അധ്യായമല്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പാലക്കാട് ചെന്ന് നിലപാടെടുത്തത്. പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. ഇതുമാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് ഉയർത്തിക്കാട്ടുന്നത് ഇത് ഏറ്റവും പുതിയ ഒരെണ്ണം മാത്രം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന, ഇടതുപക്ഷ സർക്കാരിന്റെ നാളിതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് രംഗം ചർച്ച ചെയ്തത്. ഇനിയും ഇത്തരം ജനകീയ വിഷയങ്ങൾ ഊന്നിയ ചർച്ചയും പ്രചരണവും ഒക്കെ നടക്കും. ഇതിനൊപ്പം സജീവമായി നിൽക്കും നീലയും കറുപ്പും ബാഗുകളിൽ കള്ളപ്പണം കടത്തിയതും. ഒരു സംശയം വേണ്ടെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമായി പറയുന്നു. പിന്നെ ട്രോളി ബാഗ് വിഷയത്തിൽ രാഹുൽ മാങ്കോട്ടത്തിൽ പറഞ്ഞതെല്ലാം കളവാണെന്ന് പാലക്കാട്ടെ ജനങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായ തിരിച്ചടിയേറ്റു വന്നു. വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട്, മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിന്റെ സൂത്രധാരൻ ഈ ഫെനീനേനൻ തന്നെയാണ്. കള്ളപ്പണ ഇടപാടിന്റെയും ചുക്കാൻ പിടിക്കുന്നതും അതേ ഫെനീനേനൻ തന്നെയാണ്. ആ ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ ജനങ്ങൾക്ക് കള്ളപ്പണം എത്തിയിട്ടുണ്ട്. അത് കൊണ്ടുവന്നത് സ്ഥാനാർത്ഥി തന്നെയെന്നും വിശ്വാസം വന്നിട്ടുണ്ട്. സി പി എം ട്രോളി ബാങ്കിന്റെ പിന്നാലെ പോയതൊന്നുമല്ല, രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പ്രശ്നമായി അത് ഉയർന്നു വന്നതുമല്ല. ഇലക്ഷൻ നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്വാഭാവികമായി പോലീസ് നടത്തിയ ഒരു പരിശോധന അതിനെ തടഞ്ഞപ്പോൾ ഉണ്ടായൊരു ജനങ്ങൾക്കുണ്ടാകുന്നൊരു സ്വാഭാവിക സംശയമാണ് ഇത്രയും വിവാദമായത്. ഇത് വിട്ടുകളേണ്ട പ്രശ്നമൊന്നുമല്ല. ഈ വിഷയത്തിൽ സി പി എമ്മിനുള്ളിൽ രണ്ടഭിപ്രായമില്ലെന്നും കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം സി പി എം ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുകയാണെന്നാണ് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നത്. പിന്നെ പ്രചരണ രംഗത്തെ പി സരിൻ ബഹുദൂരം മുന്നിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. ആരും എന്തൊക്കെ പറഞ്ഞാലും പരാജയ ഭയത്തെക്കാളേറെ കോൺഗ്രസുകാർക്കുള്ളത് സരിനെ അന്ന് കൈവിട്ട് കളഞ്ഞതിലെ അപമാനഭാരമാണ്. അതവർ തീർക്കുന്നത് ഇപ്പോൾ സൈബർ ആക്രമണങ്ങളിലൂടെയാണ്. സരിനെതിരെ ചില്ലറയൊന്നുമല്ല സൈബർ ഇടത്തിലെ അധിക്ഷേപവും പരാമർശങ്ങളുമൊക്കെ. ഇതിലൂടെ കോൺഗ്രസിന്റെ സംസ്കാരം തന്നെയാണ് ഇപ്പോൾ പാലക്കാട് മറന്നേക്കി പുറത്തു വരുന്നത്. എന്തായാലും ഇതൊക്കെ പാലക്കാട് ജനം കാണുന്നുണ്ട്. ഇത്തവണ പാലക്കാട് തിരിച്ചു പിടിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് എൽ ഡി എഫും സി പി എമ്മും. അത് നടക്കുക തന്നെ ചെയ്യും, നടത്തിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ രണ്ടാം സ്ഥാനത്തെത്തിച്ച അപകടകരമായ ആ തെറ്റ്, ആ പിഴ പാലക്കാട് ഇത്തവണ തിരുത്തണം. അതുമാത്രമല്ല, അതിന്റെ പ്രായച്ചിത്തമായി ഇടതു സ്ഥാനാർത്ഥിന് വിജയത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും പാലക്കാട് മണ്ഡലം നൽകുമെന്നാണ് സി പി എം അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്, ഉറപ്പിച്ചിരിക്കുന്നത്. എതിരാളികളെ വ്യക്തിപരമായി ആക്രമിക്കാതെ രാഷ്ട്രീയ പ്രയോഗത്തിൽപ്പെടുത്തി ശ്വാസം മുട്ടിക്കുന്ന ആ ഗംഭീര തന്ത്രം തന്നെയാണ് സരിനും സി പി എമ്മും മണ്ഡലത്തിൽ ഇപ്പോൾ പയറ്റുന്നത്. മുഖ്യമന്ത്രി കൂടി പ്രചരണത്തിനെത്തുന്നതോടെ പാലക്കാട്ടെ ചിത്രം ഒന്നുകൂടി വ്യക്തമാവുകയാണ്.